കൃഷ്ണ വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞത് ഏതായിരുന്നു ആ ദിവസം എന്തായിരുന്നു ആ ദിവസം അറിയാമോ ആർക്കെങ്കിലും രാധ ജനിച്ച ദിവസം ആ രാധ ജനിച്ച ദിവസം ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞു കേരളത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതെല്ലാം അറിയാവുകയുള്ളൂ രാധാഷ്ടമി എന്ന് പറയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഉത്സവങ്ങളിലെ ഏറ്റവും പ്രധാനം രാധാഷ്ടമി ആയിരിക്കണം ജന്മാഷ്ടമിയേക്കാൾ പ്രാധാന്യം രാധാഷ്ടമിക്കുണ്ട് അത് വൈഷ്ണവർക്ക് അറിയാം രാധാറാണിയുടെ പ്രേമമില്ലാതെ രാധാറാണിയുടെ സ്നേഹമില്ലാതെ രാധാറാണിയുടെ അനുകമ്പയില്ലാതെ ഭഗവാന്റെ സ്നേഹം ഭഗവാന്റെ ഭക്തി ഒരിക്കലും നമ്മൾക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ മഹാമന്ത്രം ചെല്ലുമ്പം ഒരു വാക്ക് ആദ്യം ഉച്ചരിക്കുന്നത് ഹരീ ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധിക്കപ്പെടേണ്ടവൾ ആരാധനാ മൂർത്തി പരമ്പരകളായ ചിരിക്കുമ്പോഴുള്ള ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് രാധാറാണിയാണ് ക്ലാദിനി ശക്തിയാണ് കേൾക്കുന്നുണ്ടോ പറയുന്നത് എന്തുകൊണ്ട് പിന്നെ ഹരേ എന്ന് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഹരേ എന്ന് പറഞ്ഞത് ശ്രീമത് മഹാഭാഗവതം നോക്കിക്കഴിഞ്ഞാല് രാധാഷ്ടമിയുടെ സ്വാഗതം നമ്മൾ പറയത്തില്ല ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ട് വരികൾ കട്ടൻ ഉയരുന്നതിന് മുമ്പായിട്ട് രണ്ട് വരികൾ ഈ നാടകത്തെ കുറിച്ച് അല്ലെ ഇന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് ഭാഗവതത്തിൽ രാധ എന്ന പദം ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ അറിഞ്ഞുകൊള്ളുക ഭാഗവതത്തിൽ രാധാറാണിയെ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടേയില്ല രാധ എന്ന പേര് പ്യൂരിറ്റി പവർ പരിശുദ്ധയുടെ പര പര്യായമാണ് പരിശുദ്ധി എന്താണ് പരിശുദ്ധി എന്താണ് സ്നേഹം എന്താണ് പ്രേമം എന്ന് പറയുന്നതിന്റെ പര്യായമാണ് ആധാറ അതിനോട് വച്ച് താരതമ്യം ചെയ്യാൻ വേറൊന്നുമില്ല നമ്മുടെ പറയത്തിന്റെ പരിശുദ്ധി നൂറ് ശതമാനം പരിശുദ്ധി എന്നൊക്കെ പറയാൻ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട് പക്ഷെ ഒരു സ്റ്റാർ ചിഹ്നം കൊടുത്തിട്ട് താഴെത്തോ നയൻറ്റി നയൻ പോയിന്റ് നയൻ 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 ലൈഫ് ബോയിന്റെ പരസ്യം കാണാം എന്താ പറയുന്നത് നൂറ് ശതമാനം അല്ല ജെംസ് ഫ്രീ എന്നോ എങ്ങനെ കേട്ടിട്ട് കണ്ടിട്ടുണ്ടോ അഡ്വർട്ടൈസ്മെന്റ് കണ്ടിട്ടുണ്ട് എന്തോ എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തോ ഒരു പൊട്ടാഷ്യം ഫ്രീയോ കൊടുക്കുന്നതല്ല ഡെറ്റോളിന്റെ പരസ്യം അതുപോലെ തന്നെയാണ് പക്ഷേ ബാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ് നയൻറ്റി നയൻ പോയിന്റ് നയൻ 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 ഹൺഡ്രഡ് പെർസെന്റ് ഒന്നും എഴുതത്തില്ല ഹൺഡ്രഡ് പെർസെന്റ് ഒന്നും എഴുതാൻ പറ്റത്തില്ല ഹൺഡ്രഡ് പെർസെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഗ്യാരന്റിയില്ല ഒരിക്കലും ഹൺഡ്രഡ് പെർസെന്റ് ആകാൻ പറ്റത്തില്ല ഹൺഡ്രഡ് പെർസെന്റ് നൂറ് ശതമാനം ആ നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് സീറോ 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 വൺ പോലും ഇംപ്യൂവർ എന്ന് പറഞ്ഞാൽ മലിനമാവാത്തത് അതാണ് പരിശുദ്ധം എന്ന് പറയുന്നത് വേറൊന്നിനെയും പരിശുദ്ധം എന്ന് പറയാൻ പാടില്ല നമുക്ക് വേണമെങ്കിൽ കോടതി പോവാ കേസ് കൊടുക്കാം പരിശുദ്ധി എന്ന് പറഞ്ഞിട്ട് കളിപ്പിച്ചു നോക്കാം ശുദ്ധി നേടാം പക്ഷെ പരിശുദ്ധി നേടാൻ പറ്റത്തില്ല ശുദ്ധിക്കും ഉപരി അത് നൂറ് ശതമാനം അപ്പൊ ആ പരിശുദ്ധത്തിന്റെ പ്രതീകമാണ് രാധാറാണി ആ രാധാറാണിയെ നമുക്ക് രാധ എന്ന് നേരിട്ട് വിളിക്കുവാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് ശ്രീമത് മഹാഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി ആരാധിക എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ആരാധിക ആരാധിക്കപ്പെടേണ്ടവൾ ടു ബി വർഷപ്പെടുക ആരാധിക്കപ്പെടേണ്ടവൾ അത്ര പരിശുദ്ധിയാണ് രാധാറൻ നിർമ്മലമാണ് നിഷ്കളങ്കം ആ സ്നേഹമാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേര് കേൾക്കാം അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ പോലും അവള് ദേഷ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റില്ല ഭയങ്കര ജാമായിരിക്കാം പക്ഷേ ഓട്ടോ ഡ്രൈവേഴ്സ് ഇപ്പോഴും പ്രത്യക്ഷത്തിൽ കാണുന്നതാണ് ചൂടാകാതെ രാധേ 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 എന്ന് മാത്രമേ പറയൂ അവർ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ട്രാഫിക് പോലീസുകാരനും വേണ്ട അവര് പൊയ്ക്കോളൂ എത്ര തിരക്കിലാണെങ്കിലും രാധി എന്ന ശബ്ദം മാത്രമേ വൃന്ദാവനത്തിൽ കേൾക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളെപ്പോലുള്ള പതിതമായ ആത്മാക്കൾ ഹരേ രാ ഹരേ രാമേ ഹരേ കൃഷ്ണ എന്ന് പറയും ഹരേ എന്ന് ആദ്യം ഉപയോഗിക്കും തപ്തകാഞ്ചന ഗൗരാധേ വൃന്ദാവനേശ്വരി ചുപ്പു പഴുത്ത സ്വർണത്തിന്റെ നിറമാണ് രാധാറാണിക്കുള്ളത് വൃഷഭാനുസുധീരി വൃഷഭാനുവിൻ്റെ മകളാണ് പ്രണമാമീ ഹരിപ്രിയ ഭഗവാന് പ്രിയപ്പെട്ടവളാണ് ഞാൻ ഭഗവതിയെ പ്രണമിക്കുന്നു എന്തുകൊണ്ടാണ് ആദ്യം നമ്മൾ പറയുന്നത് രാധാറാണിയുടെ അനുകമ്പ നമുക്കുണ്ടെങ്കിൽ മാത്രമേ കൃഷ്ണ പ്രേമം അല്ലെങ്കിൽ കൃഷ്ണ ഭക്തി പൂർത്തിയാവുകയുള്ളൂ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമവും അനുരാഗവും കൂടി ചേരുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് അവിടെ ഒടുക്കൽ വാങ്ങലില്ല അപ്പോൾ സ്നേഹം ഭക്തി സ്നേഹം എന്ന് പറയുന്നത് കാമരഹിതമാണ് വിത്തൗട്ട് എനി ഡിസൈഡ്സ് എന്ന് പറയാൻ വിത്തൗട്ട് എനി ആഗ്രഹങ്ങൾ ഒട്ടും തന്നെ ആഗ്രഹങ്ങൾ ഇല്ലാത്ത കാമരഹിതമാണ് ഗുണരഹിതമാണ് ഗുണം നമ്മൾ ഭൗതികമായി പറയുന്ന ഗുണങ്ങൾ ഇല്ലാത്തതാണ് ഭൗതികമായ ഉണ്ടെങ്കിൽ ഭൗതികമായ നഷ്ടങ്ങളും ഒന്നും ഉണ്ട് അപ്പൊ ഗുണവും നഷ്ടവും ലാഭവും നഷ്ടവും ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ പ്രേമം എന്ന് പറയുന്നത് പ്രേമം നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് ഡിസീഴ്സ് അല്ലെങ്കിൽ ആഗ്രഹ ഒരു കാമം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ശരി നമ്മുടെ സ്വ നമ്മൾ സ്വാർത്ഥരാണ് നമ്മുടെ ആഗ്രഹം നിറവേറ്റണം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നു അതിനെ കാമം എന്ന് പറയും അതേസമയം ലവ്ത ശുദ്ധ പ്യുവർ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇഷ്ടത്തിന് മാത്രം നമ്മൾ പ്രവർത്തിക്കുന്നതിന് പരിശുദ്ധമായ സ്നേഹം എന്ന് പറയും അവിടെ നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കത്തില്ല ഒരിക്കല് നരദമഹർഷി രാധാറാണിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് അപ്പൊ രാധാറാണിയുടെ അടുത്ത് തിന്നിട്ട് നാരദ മഹർഷി പറയും രാധാറാണി കൃഷ്ണന് തലവേദന എടുത്തു എന്താ ചെയ്യുന്നത് സൊല്യൂഷൻ നിങ്ങളുടെ പാദങ്ങളിലെ മണ്ണ് ചൊരണ്ടിയെടുത്ത് നെറ്റിയിൽ തേച്ച് കഴിഞ്ഞാൽ മാത്രമേ തലവേദന മാറുകയുള്ളൂ എന്ന് പറഞ്ഞു ഗോപികമാരെല്ലാം പെട്ടെന്ന് അവരവരുടെ കാലിൻ്റെ പാദങ്ങൾ ചുരണ്ടാൻ തുടങ്ങി പാദത്തിൻ്റെ അടി ചവിട്ടുന്നട ചുരണ്ടാൻ തുടങ്ങി ആ മണ്ണെടുത്ത് നാരദമ കർഷിക്ക് കൊടുക്കാൻ സമയത്ത് നാരദമ കർഷി ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്ന നിനക്ക് നിങ്ങൾക്ക് അറിയാമോ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങളുടെ കാലിലെ മണ്ണെടുത്ത് ഭഗവാന്റെ നെറ്റിയിൽ തുടക്കാൻ പോവുകയാണ് എന്ത് പാപമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പം ഗോപികമാര് പറഞ്ഞു ഇവിടെ പാപമോ പുണ്യമോ ലാഭമോ നഷ്ടമോ ഒന്നുമല്ല ഞങ്ങളുടെ പ്രിയങ്കരനായിരിക്കുന്ന ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട കൃഷ്ണന്റെ തലവേദന മാറണം അതേ ഞങ്ങൾ നോക്കുന്നുള്ളൂ ഞങ്ങൾ എവിടെ പോകുന്നു എവിടെ വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നോട്ടമേ ഇല്ല ഇതാണ് പരിശുദ്ധമായ പ്രേമം എന്ന് പറയണം ഇതിനെയാണ് പരിശുദ്ധമായ സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെ ആര് ചെയ്യും ആരും ചെയ്യത്തില്ല ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ ഉയരാ ഉയരുന്നത് വരെ നമുക്ക് രാധയെ രാധയെ എന്ന് നമുക്ക് വിളിക്കാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് വേദവ്യാസ മഹർഷി ഭാഗവതത്തിൽ രാധാറാണിയെ ആരാധിക എന്ന് പറയുന്നു രാധിക രാധിക നമോസ്തുതേ ശ്രീ നമോസ്തുതേ 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 ശ്രീ നമോസ്തുതേ അങ്ങനെ ആ അത്രയും ഭഗവാന്റെ പ്രിയപ്പെട്ടവളായ രാധാറാണി നമ്മുടെ മുന്നിൽ അവതരിച്ച ദിവസത്തെയാണ് രാധാഷ്ടമി എന്ന് പറയുന്നത് രാധാഷ്ടമി ജന്മാഷ്ടമി രാമനവമി ഇതെല്ലാം ഒരുമിച്ച് മാധവതിഥി എന്ന് പറയും മാധവതിഥി ഭഗവാന്റെ തിഥി എന്തുകൊണ്ടാണ് മാധവതിഥി എന്ന് പറയുന്നത് ഈ തിഥികളെല്ലാം ഓരോ വൈഷ്ണവൻ ജനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിഥികളെല്ലാം നമുക്ക് ഭഗവാനുമായിട്ട് ഉപവസിച്ചിരുന്ന് വ്രതം എടുത്ത് ഇരുന്ന് ഭഗവാൻ അടുത്തോട്ടിരുന്ന് ഭഗവാന്റെ കഥകൾ ശ്രവിക്കുന്നതിനുള്ള സമയം ആ ദിവസമാണ് മുഹൂർത്തമാണ് അങ്ങനെ ഭഗവത് കഥാശ്രവണം മൂലം നമ്മുടെ ഹൃദയവും ശുദ്ധീകരിക്കപ്പെടും അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സിൽ മാത്രമേ രാധാക്ഷ്മിയും ഭഗവാനും ഉണ്ടാവുകയുള്ളൂ അതെങ്ങനെയെന്ന് ഇനി അങ്ങോട്ട് പറയാം എന്തുകൊണ്ടാണ് ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ മാത്രമേ വരികയുള്ളൂ എന്ന് പറയുന്നത് അങ്ങോട്ട് പറയാം അപ്പൊ ഓരോ മാധവജീവിനും ഉപവസിക്കുക വ്രതത്തിൽ ഉപവസിക്കുക എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ ണ്ടോ ഉപവസിക്കുക ഉപം അടുത്ത് വസിക്കുക താമസിക്കുക ഉപവാസം ഭഗവാന്റെ അടുത്ത് വസിക്കുക അന്നത്തെ ദിവസം നമ്മൾ വേറെ മറ്റു ചിന്തകളൊന്നുമില്ലാതെ ഭഗവാന്റെ അടുത്ത് ഭഗവാനെ ഉപാസിച്ചിരിക്കും അതിനാണ് ഉപവസിക്കുക എന്ന് പറയുന്നത് ആ അങ്ങനെ നമ്മള് ഭഗവാന്റെ അപ്പം നാടകത്തിന്റെ ആദ്യത്തെ രംഗം തുടങ്ങുകയാണ് ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് ഒക്കെ കൊടുക്കത്തില്ലേ ഫ്ലാഷ് ബാക്ക് നമ്മുടെ ജന്മാഷ്ടമി ദിവസം ഭഗവാന്റെ അവതാരം ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടു മനസ്സിലാക്കി ഗോലോക വൃന്ദാവനത്തില് വൈകുണ്ഠ ലോകത്ത് നിന്നും അറുന്നൂറ് കോടി യോജന ഉയരത്തിലാണ് അതെല്ലാം കൃത്യമാണ് മയിലുകൾ സഹിതം അകലം സഹിതം എഴുതി വെച്ചിരിക്കുന്നത് വൈകുണ്ഠലോകത്തു നിന്നും അറുന്നൂറ് കോടി യോജന മുക്ക് മുകളിലാണ് ഗോലോക വൃന്ദാവനം സ്ഥിതി ചെയ്യുന്നത് ആ ഗോലോക വൃന്ദാവനത്തിൽ മഹാദേവരും ബ്രഹ്മാവും മഹാവിഷ്ണുവും ഭൂമിദേവിയുമായി അവിടെ എത്തിയപ്പോൾ അവിടെ കണ്ടത് ഭഗവാനും രാധാറാണിയും അവിടെ എങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് എവിടെ ഇരിക്കുന്നതായിട്ടാണ് ആയിരം ഇതളുകളുള്ള താമര അതിന്റെ തൊട്ടു മുകളിൽ അടുത്ത സ്റ്റെപ്പായിട്ട് ഏഴ് ഇതളുകളുള്ള താമര ഏഴ് അതിന് തൊട്ടു മുകളിലായിട്ട് രത്നം പതിപ്പിച്ച വജ്രസിംഹാസനം ആ സിംഹാസനത്തിൽ രാധാറാണി ശ്രീകൃഷ്ണ ഭഗവാനും കൂടെ അങ്ങനെ ഇരിക്കുകയാണ് രമിച്ചിരിക്കുകയാണ് നമ്മളത് വായിച്ചു നമ്മൾ പഠിച്ചു നമ്മൾ കേട്ടു ഭൂമിദേവിയോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു അതിനുശേഷം ഇതെല്ലാം നമ്മൾ കേട്ടതായിട്ടാണ് ഞാൻ പറയുന്നത് അതിനുശേഷം പോയ അവരെല്ലാം പോയപ്പോൾ രാധാ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു എന്റെ അടുത്ത് ചോദിക്കാതെ എങ്ങനെയാണ് എന്നെ കൂടെ അത് പോകാം അപ്പം ഭഗവാൻ പറഞ്ഞു അപ്പൊ അവധി ഇല്ലാതെയാണോ ഞാൻ പോകുന്നത് നമ്മൾ ഒരുമിച്ച് പോകും അപ്പൊ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ഇതേപോലുള്ള വൃന്ദാവനം വേണം നദി വേണം പുളിഞ്ചങ്ങൾ വേണം ഭഗവാൻ അതെല്ലാം കേട്ട് ചിരിച്ചിട്ട് പറഞ്ഞു ദാ ഇപ്പൊ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഫ്ലാഷ് ബാക്ക് നിന്നു യാഥാറാണി ഭൂമിയിൽ അവതരിക്കാമ്പ സ്ഥലം എവിടെ എവിടെയാണ് സ്ഥലം വൃന്ദാവനം വൃന്ദാവനത്തില് ബിർസാന എന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ഘനശ്യാമന് ഈ ഭാഗങ്ങളെല്ലാം ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്താണ് വൃന്ദാവനത്തിൽ പോയിട്ടുള്ളത് ഓർമ്മയുണ്ടോ ഘനശ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓർമ്മയുണ്ടോ ഇല്ല ഒരിക്കൽ കൂടി അതിനെ വൃന്ദാവനത്തിൽ പോകണം ഒരിക്കൽ കൂടി പോകാൻ റെഡിയാവുക വൃന്ദാവനത്തില് ബർസാന എന്ന സ്ഥലത്ത് ബെർസാനെ അന്നത്തെ മുഖ്യൻ രാജാവ് വൃഷഭാനു ആയിരുന്നു വൃഷഭാനു ഇതെല്ലാം കൃത്യമായ സയൻസാണ് വൃഷഭാനു വൃഷഭാനു യമുന നദിയിൽ കുളിക്കാൻ കുളിക്കുന്ന സമയത്ത് ആ തണുത്ത വെള്ളത്തിൽ അങ്ങനെ കുളിച്ച് ഒന്ന് മുങ്ങി മേലോട്ട് ഉയർന്നു വന്നപ്പോൾ ദൂരെ നിന്ന് വലിയ ഒരു താമര ഇങ്ങനെ വരുന്നു ശ്രദ്ധിക്കാൻ കാരണം പൊങ്ങി പൊങ്ങിയപ്പോൾ ആയിരം സൂര്യചന്ദ്രന്മാർ ഉദിച്ചുയർന്നതുപോയ ഒരു പ്രകാശം അവിടെ ഉണ്ടായി പ്രകാശം അങ്ങനെ നോക്കുമ്പോഴാണ് ആ പ്രകാശം എവിടെ നിന്ന് വരുന്നു അതാ ദൂരെ നിന്ന് ഒരു താമര ഒഴുകി വരുന്നു അടുത്ത് വന്നപ്പോൾ വീണ്ടും ഒരു അത്ഭുതം അവിടുന്ന് രണ്ട് സൂര്യകിരണങ്ങൾ ഇങ്ങനെ ഉത്ഭവിക്കുന്നതായിട്ട് തോന്നി വീണ്ടും അടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞ് ആ താമരക്കകത്ത് കിടക്കുന്നു തത്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനീശ്വരി വൃഷഭാലസുദേവി പ്രണമാമീ ഹരിപ്രിയ രാധിക നമോസ്തു രാധിക നമോസ്തു രാധിക നമോസ്തുതേ ശ്രീ രാധിക നമോസ്തുതേ വിഷപാനുവിന് വളരെ സന്തോഷമാണ് കാര്യം വിഷപാനുവിന് കുട്ടികളില്ലാതെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു ആ അങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ അന്നേരം ആ താമരയോട് കൂടി ആ കുഞ്ഞിനെ വാരിയെടുത്തു ആരായിരിക്കും ഈ കുഞ്ഞ് ആരായിരിക്കും ഈ കുഞ്ഞിന് പറയൂ ആ രാധാറാണി രാധാറാണി എന്തുകൊണ്ട് താമ്പരയിൽ അങ്ങനെ വന്നു എങ്ങനെ വന്നു ചിന്തിക്കാമോ ഭഗവാൻ അവിടെ എന്ത് പറഞ്ഞു ഭൂമിയിൽ ഇതേപോലെ ഒരു വൃന്ദാവനം സ്ഥാപിക്കാമെന്ന് പറഞ്ഞു ആ വൃന്ദാവനത്തില് യമുനയെല്ലാം വേണമെന്ന് പറഞ്ഞു അത്രേ ചോദിച്ചുള്ളു ഭഗവാൻ അതിരൂപരി കൊടുത്തു അവിടെയിരിക്കുന്ന സിംഹാനുസ്ഥാനത്തോടു കൂടിയാണ് ആ കൂടിയാണ് രാധാറാണിയെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് യമുനാനദിയിലൂടെ തന്നെ പറഞ്ഞു വിട്ടു അത് ഭഗവാന്റെ ഭക്തനായ വിഷഭാനുവിന്റെ മുന്നിലെത്തി അത്ര തന്നെ എന്തുകൊണ്ട് വിഷഭാനുവിന് അപ്പൊ വിഷഭാനു ഈ കുഞ്ഞിയെടുത്ത് നേരെ ഓടി തന്റെ വീട്ടിലെത്തി ഭാര്യയുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു ഭാര്യയുടെ പേര് കീർത്തി വലിയ സന്തോഷമായി ബർസാനിന്റെ ഭയങ്കര ഉത്സവമായി ഭയങ്കര ഉത്സവം എന്തുകൊണ്ടാണ് ഈ ഋഷഭാനും ഇങ്ങനെ ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത് രാധാറാണിയൊക്കെ വളർത്താൻ കിട്ടുക എന്ന് സ്വന്തം മകളായിട്ട് കിട്ട എന്ത് ഭാഗ്യം ചെയ്തിട്ടാണ് കൃഷ്ണനെ ദേവകി അമ്മയ്ക്ക് കിട്ടി യശോദാമയ്ക്ക് കിട്ടി വാമനദേവനെ ആ അതിഥി ദേവിക്ക് കിട്ടി അതുപോലെ അതുപോലെ രാധാറാണിയെ വിഷഭഭാനുവിനും കീർത്തിതാദേവിക്കും മകളായി കിട്ടി കിട്ടി എന്തുകൊണ്ടാണ് പൂർവജന്മ സുഹൃതം ശരിക്കുള്ള എവല്യൂഷൻ തിയറി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുൻ ജന്മങ്ങളിലെ പ്രവർത്തികളുടെ ഫലമായിട്ടാണ് അടുത്ത ജന്മങ്ങളിലുള്ള ജീവിതം നമുക്ക് കിട്ടുന്നത് മുൻ ജന്മത്ത് വിഷഭാനുവും ദേവിയും ഭഗവാന്റെ നാമം ഉച്ചരിച്ചാണ് കഴിഞ്ഞിരുന്നത് ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി അങ്ങനെ ഒരിക്കലും ഇവര് നവദമ്പതികളായിരിക്കുമ്പോൾ പൂർവ്വജന്മത്തിലവരുടെ പേര് സുചന്ദ്രൻ കലാവതി വിഷഭാനുവിന്റെ മുൻ ജന്മത്തിലെ പേരാണ് സുചന്ദ്രൻ കീർത്തിതാദേവിയുടെ മുൻ ജന്മത്തിലെ പേരാണ് കലാവതി ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ടോ ഉണ്ടോ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് നോട്ട്ബുക്ക് കയ്യിൽ വെച്ചിരിക്കണം ഇതെല്ലാം എഴുതി വെക്കണം കഥകൾ മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ കൃത്യം കിറുകൃത്യമാണ് ശാസ്ത്രം അതിന്റെ മറ്റൊരു തെളിവ് പിന്നെ പറയാം ശരി എല്ലാം എഴുതി വെക്കണം അപ്പം ഈ കലാപതിയും സുചന്ദ്രനും നവദമ്പതികൾ യങ് കപ്പിൾസ് ആയ സമയത്ത് ഹണിമൂണുകൾ ഇങ്ങനെ കറങ്ങി 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 സന്തോഷിച്ച് കളിയിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് സുചന്ദ്രന് തോന്നി ഒന്ന് ധ്യാനിച്ചു കളയാം ധ്യാനം ഭഗവാനെ ഒന്ന് സ്മരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ധ്യാനിച്ചു സമയം പോയത് അറിഞ്ഞില്ല ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല മാസങ്ങൾ പോയത് അറിഞ്ഞില്ല രത്നാകരന്റെ മുകളിൽ ചിതൽപ്പുറ്റി വന്നതുപോലെ ഈ സുചന്ദ്രന്റെ മുകളിലും ചിതൽപ്പറ്റു വന്ന് മൂടി കലാവതി ഈ ചിതൽപ്പുറ്റിനെ തട്ടിക്കളഞ്ഞു നോക്കിയപ്പോൾ രക്തമില്ലാത്ത മാംസമില്ലാത്ത ഒരു അസ്ഥിപഞ്ചരം ഇരിക്കുന്നത് കണ്ടു ഞെട്ടിപ്പോയി നിലവിളിച്ചു പേടിച്ചു നിലവിളിച്ചു ആ നിലവിളിയിൽ ബ്രഹ്മാവ് പോലും കേട്ടിട്ട് ബ്രഹ്മാവ് അവിടെ വന്നു ബ്രഹ്മാവ് ആ മാംസമില്ലാത്ത രക്തമില്ലാത്ത അസ്ഥിപഞ്ചരത്തെ എടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് ചോദിച്ചു എന്താ അങ്ങേക്ക് വേണ്ടത് അദ്ദേഹം പറഞ്ഞു എനിക്ക് മോക്ഷം വേണമെന്ന് പറഞ്ഞു എനിക്ക് മുക്തി വേണമെന്ന് പറഞ്ഞു കലാവതി ഇടപെട്ടു കലാവതി പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കെ ഭർത്താവിനെ എങ്ങനെ കൊണ്ടുപോകാനാണ് ഞാൻ സമ്മതിക്കില്ല അങ്ങേക്ക് അറിയാമല്ലോ ഭർത്താവാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാം 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 എല്ലാത്തിൻ്റെയും കാരണം ഭർത്താവില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ദയനീയമാണ് അതുകൊണ്ട് ഇതെല്ലാം ശാസ്ത്രമനുസരിച്ച് അങ്ങേക്കറിയാവുന്നതാണ് ഞാനത് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത് ഇതെല്ലാം വളരെ താഴ്മയോടെ ഇതെല്ലാം ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് ബ്രഹ്മാവെ അങ്ങ് പണ്ഡിതനാണ് ഇതെല്ലാം അറിയാം അങ്ങനെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എങ്ങനെ എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകും പറയൂ ബ്രഹ്മാവ് കുഴങ്ങിപ്പോയി ഭക്തിയുടെ ഉപരിതലത്തിൽ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചാൻസുകൾ കിട്ടും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അപ്പൊ നമുക്ക് കോമ്പൻസേഷനൊക്കെ കിട്ടും പക്ഷെ അത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തിയുടെ തലത്തിലേക്ക് പോകണം അപ്പോൾ നമുക്ക് നേരിട്ട് ബ്രഹ്മാവിനോടൊക്കെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും ശീലപ്രഭുപാതര് ബ്രഹ്മാവിനോടും നാരദ മഹർഷിയോടും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് മൂന്താരം നമ്പൂതിരി ശരീരത്തോടെ ഗോലോക വൃന്ദാവനത്തിൽ പോയി ഇതൊക്കെ ഫിസിക്കലി നമുക്ക് അനുഭവിച്ചറിയണം ഗുരുവായൂർ മഞ്ജുടന്ന ചെറിയ കുട്ടി ഭഗവാനെ നേരിട്ട് കണ്ടു ഇതൊക്കെ ഭക്തിയുടെ ആ ഒരു തരത്തിൽ ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ എത്തണം ആ ഒരു എഡ്യൂക്കേഷൻ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആ ഒരു ക്വാളിറ്റിയിൽ ആ സ്പിരിച് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഭഗവാനെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഭഗവാൻ മറ്റേ ആരുടെയെങ്കിലും രൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തും ാണ് ഇതിലടുത്തൊരു സംഭരണം പറയാം ഞാൻ കഥ പറഞ്ഞിട്ട് പറഞ്ഞോ നമ്മുടെ ഞാന് ഈ തുളസി ചെടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൊണ്ടു തന്നു അവര് അഞ്ച് തുളസി ചെടി ഞങ്ങൾ കൊണ്ടു തന്നു അങ്ങനെ താഴെ വണ്ടി വന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങിയെടുത്ത് ലിഫ്റ്റിൽ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ മുഗൾ തള്ള ലിഫ്റ്റില് ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരാൾ ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്നു ഞാൻ ചോദിച്ചു ചേട്ടാ തുളസി ചെടി വേണമെന്ന് ചോദിച്ചു വളരെ സന്തോഷത്തോടെ പറഞ്ഞു എന്റെ ഭാര്യ ഇപ്പം ഇരുന്ന് കരഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു തുളസി ചെടി എല്ലാം കരിഞ്ഞുപോയി നാട്ടിൽ പോയപ്പോൾ വന്നപ്പോഴത്തേന് കരിഞ്ഞുപോയി അദ്ദേഹത്തിന്റെ സ്റ്റാഫ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരുന്നായിരുന്നു വെള്ളമൊഴിക്കാൻ വെള്ളം ഒഴിക്കുകയോ ഒഴിക്കുക അതിരുന്നെന്നും എന്തായാലും ചുരുക്കത്തിൽ കരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കരയുകയായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം രണ്ട് കൈയിൽ നീട്ടി ആ തുളസി ചെടി എടുത്തുകൊണ്ട് അന്നേരം തന്നെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലേക്ക് തിരിച്ചു പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ ഭാര്യ പറഞ്ഞു എന്റെ കണ്ണ് നിറഞ്ഞു പോയി ആ തുളസി ചെടി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എന്നുള്ളത് നമ്മള് പ്രകടിപ്പിക്കുന്ന നമ്മൾ കാണിക്കുന്ന ആ സ്നേഹം മറ്റേതെങ്കിലും രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരും പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് ഭഗവാനെ കാണാനുള്ള യോഗ്യത നമുക്ക് ഇതുവരെയും ആയിട്ടില്ല കാര്യം നമ്മുടെ കപ്പാസിറ്റി അത്രയേ ഉള്ളു നോക്കൂ ഈ കണ്ണാടി ഇന്നെനിക്ക് കാണാൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എനിക്കിന്ന് വായിക്കാൻ പോലും പറ്റില്ല അപ്പൊ എന്റെ കണ്ണിന്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ അപ്പോൾ ആ കണ്ണിന്റെ കപ്പാസിറ്റിക്ക് വെച്ചിട്ട് ഭഗവാനെ കാണണമെന്ന് പറഞ്ഞാൽ എന്ത് വിഡിതരാണ് എന്ത് വിഡിതരാണ് അപ്പൊ നമ്മള് ഈ ഭഗവാൻ അർജുനന് കൊടുത്ത പോലെ സ്പെഷ്യൽ പവർ നമുക്ക് തരണം അതിനാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാമ ഹരി രാമ 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 ഹരേ ഹരി അല്ലേ ആരാധ്യാ അങ്ങനെ നാമം ജപിക്കുമ്പോഴാണ് നമുക്ക് കണ്ണിന് ശക്തി കിട്ടുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നേ എങ്ങനെ എവിടെ വെച്ചാ പറഞ്ഞു നിർത്തിയത് കലാവതി അങ്ങനെ ബ്രഹ്മാവ് ഒരു സൊല്യൂഷൻ കൊണ്ടായി ഒരു കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരും കുറച്ചു നാള് കൂടി ദമ്പതികളായി ഒരു കുടുംബ ജീവിതം നയിക്കൂ അതിനു ശേഷം അടുത്ത ജന്മം ഞാൻ നിങ്ങൾക്ക് ഒരു ദിവ്യ ജന്മമാണ് തരുന്നത് ആ ജന്മത്തില് നിങ്ങൾക്ക് രാധാറാണിയെ മകളായിട്ട് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ആ ജന്മമാണ് ഇപ്പൊ നമ്മൾ കാണുന്ന വിഷഭാനുദേവനും കീർത്തിതാദേവി അത്രയും മനസ്സിലായോ മനസ്സിലായി ആ അങ്ങനെ അവർക്ക് രാധാറാണിയെ മകളായിട്ട് കിട്ടിയതിന്റെ ഉത്സവം കൊണ്ടാടുകയാണ് ബത്സാനം മുഴുവൻ ഉത്സവം ആയിരം പശുക്കളെ വിഷഭാനുദേവൻ ദാനം ചെയ്തു ആയിരം പശുക്കളെ ദാനം ചെയ്തു അങ്ങനെ ഉത്സവം ആഘോഷിക്കുന്ന സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ കുഞ്ഞ് ഇതുവരെ മിണ്ടിയിട്ടില്ല ഈ കുഞ്ഞ് ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല ഈ കുഞ്ഞ് ഇതുവരെ കരഞ്ഞിട്ടേ ഇല്ല വിളിച്ചിട്ട് കേൾക്കുന്നില്ല അപ്പൊ അവര് വിചാരിച്ചു ഈ കുഞ്ഞെന്താ കണ്ണ് കാണാൻ വയ്യേ അന്തയാണോ ചെവി കേൾക്കാൻ വയ്യേ ബതിരയാണോ സംസാരിക്കാൻ വയ്യേ മൂകയാണോ അവർക്ക് വലിയ സങ്കടമായി എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അവർക്ക് വീണ്ടും വിഷമമായി കുഞ്ഞില്ല കുഞ്ഞില്ലാതെ നമുക്ക് വിഷമിച്ചപ്പോൾ കുഞ്ഞിനെ കിട്ടി പക്ഷെ കുഞ്ഞു മിണ്ടുന്നില്ലല്ലോ പോയല്ലോ ബെതിരിയായിപ്പോയല്ലോ പോയല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് അവിടെ മറ്റൊരാൾ അവിടെ വന്ന് ആര് നാരദമഹർഷി നാരദമഹർഷി വന്നു നാരദമഹർഷിയുടെ വിഷമത്തോട് വിഷഭാനുദേവൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ അതുകൊണ്ട് ഈ ആഘോഷങ്ങളെല്ലാം നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞപ്പം നാരദമഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട എല്ലാം അതിന്റെ വഴിക്കായിക്കോളും ഉത്സവം കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു വർഷാനയിൽ മുഴുവൻ ഉത്സവം അതേ സമയം നന്ദഗോപരുടെയും യശോദാമയുടെ അടുത്ത് മറ്റൊരാൾ അവിടെ വന്നു ആരാണ് ഗർഗമുനി ആ ഗർഗമുനി രചിച്ച ഗർഗഭാഗവതത്തിൽ മാത്രമേ രാധാറാണിയെ കുറിച്ച് ഡയറക്റ്റ് രാധയെ എന്ന് എഴുതിയിട്ടുള്ളൂ കാര്യം ഗർഗമുനിയാണ് രാധാറാണിക്കും ബലരാമനും കൃഷ്ണനും പേരിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ വൃന്ദാവനത്തിന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ളത് ഗർഗഭാഗവതത്തിലാണ് അങ്ങനെ ഗർഗമുനി നന്ദഗോപത്ത് പറഞ്ഞു അറിഞ്ഞോ കാര്യങ്ങള് നിങ്ങളുടെ സുഹൃത്ത് വിഷഭാനുവിന് ഒരു കുഞ്ഞു പിറന്നിരിക്കുന്നു കുഞ്ഞുണ്ടായിരിക്കുന്നു കാണാൻ പോകുന്നില്ലേ അതേ അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി ഓ ഉടനെ ഞങ്ങൾ ആ പുറപ്പെടുകയായി പോകുമ്പോൾ കൃഷ്ണനെയും കൂടി എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു നാടകത്തിന്റെ മൂന്നാം രംഗത്തിലേക്ക് നമ്മൾ വരികയാണ് വിഷഭാനുദേവനും യശോദാമിയും രോഹിണിയമ്മയും അവിടുത്തെ പരിസരവാസികളെല്ലാം ഒരുമിച്ച് വിഷഭാനുവിന്റെ കൊട്ടാരത്തിലെത്തി വിഷഭാനുദേവൻ അവരെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു ഇതിൽ പരം സന്തോഷമൊന്നുമില്ല എന്ന് പറഞ്ഞു കാര്യം വിഷപാനുവിന്റെ വിവാഹം ചെയ്തു കൊടുത്താൻ സഹായിക്കുക ചെയ്തത് നന്ദഗോപരാണ് അങ്ങനെ അതേസമയം ആ സമയത്ത് യശോധാമയുടെ മടിയിൽ നിന്ന് കൃഷ്ണൻ ഇങ്ങനെ ഊർന്നിറങ്ങി ആരും അറിയാതെ ഒരു വയസ്സേ ഉള്ളു കൃഷ്ണൻ ആ സമയത്ത് എഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് രാധാറാണി കിടക്കുന്ന തൊട്ടിലോട്ട് പോയി അങ്ങനെ പോയി ഒരു കൈ എടുത്ത് പതേക്ക തൊട്ടിയുടെ അറ്റത്തിഞ്ഞിനെ വെച്ചു പിടിച്ചു തൊട്ടിലുണ്ടായി എന്നിട്ട് അതിൽ പിടിച്ചു വലിച്ചോട്ട് അടുത്ത കൈയും കൂടെ അങ്ങനെ വെച്ച് അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് അവിടുന്ന് അതുവരെ ഉറങ്ങിക്കിടക്കുന്ന രാധാറാണി കണ്ണു തുറന്ന് രണ്ട് താവര പോലെ വിടർന്ന കണ്ണുകളുമായിട്ട് ഭഗവാനെ നോക്കി ഭഗവാന്റെ അടുത്ത് പറഞ്ഞു സംസാരിക്കാനും തുടങ്ങി കൃഷ്ണ ഞാൻ ഈ ഒരു നിമിഷം നോക്കിയിരുന്നതാണ് ഞാൻ ആരെയാണോ കാണേണ്ടതാദ്യം കണ്ണു തുറക്കുമ്പോൾ ഞാൻ ആരുടെ ശബ്ദമാണോ ആദ്യം പറയേണ്ടത് ഞാൻ ആരുടെ ശബ്ദമാണോ ആദ്യം കേൾക്കേണ്ടത് കൃഷ്ണ അത് അങ്ങയെക്കുറിച്ചായിരുന്നു അങ്ങായിരുന്നു അങ്ങയുടെ നാമമായിരുന്നു അങ്ങയുടെ രൂപമായിരുന്നു അങ്ങയുടെ സൗന്ദര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കണ്ണടച്ച് കിടന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അവര് തമ്മിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ വിചാരിക്കും കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും ചിലരെ പ്രസവിച്ചു കിടക്കുമ്പോഴേ ചില കുഞ്ഞുങ്ങൾ രാത്രി ഭയങ്കരമായിട്ട് കരയുന്നത് കാണാൻ പറ്റും ഒരു കാരണവുമില്ല ഇപ്പൊ ഈ അടുത്ത് അടയ്ക്കാൻ്റെ അടുത്തൊരു ഒരാൾ വന്ന് പറഞ്ഞു ഇതേപോലെ കുഞ്ഞ് ഏകദേശം ആറ് പത്ത് മാസം ആറു മാസം കണ്ടായിട്ടുള്ള എപ്പോഴും രാത്രി ഭയങ്കര കരച്ചിലാണെന്ന് കുഞ്ഞ് ഏതോ ഒരു ജന്മത്തിൽ നിന്ന് വരുന്നതാണ് അപ്പം ആ ജന്മത്തിലുള്ളവര് ഈ കുഞ്ഞിനെ സന്തോഷത്തോടെ കാണാൻ വരികയോ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ വരികയോ ചെയ്യുന്നതാണ് അഞ്ചു വയസ്സ് വരെ കര തുടരുക അത് ആ കുഞ്ഞിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ കരയുന്നത് ചിലപ്പോൾ സന്തോഷത്തോടെ കരയും ചിലപ്പം ഭയത്തോടെ കരയും അപ്പം ഞാൻ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തുവിട്ടു ഇത് ജപിച്ചാൽ മതി ഇതേപോലെ കാണാൻ വരുന്നതാണ് അതൊക്കെ ശരിയായിക്കൊള്ളുമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കണ്ടു ശരിയായിട്ടുണ്ടോ ഇപ്പം എങ്ങനെയുണ്ട് സ്ഥിതി വളരെ കുറവുണ്ടെന്ന് പറ ഭയക്കണ്ട കുഴപ്പമൊന്നുമില്ല പഴയ കൂട്ടുകാർ കാണാൻ വരുന്നതാണെന്ന് പറഞ്ഞു അപ്പം അവർക്ക് തമ്മിൽ കാണാൻ പറ്റും അപ്പം പറഞ്ഞു വന്നത് അങ്ങനെ രാധാറാണി ആ കുഞ്ഞെ നിലവിളിക്കുന്ന ശബ്ദം കെട്ടപ്പോഴത്തേക്കും എല്ലാവരും ഓടി വന്നു ഇതുവരെ മിണ്ടാതിരുന്ന കുഞ്ഞ് ഇതാ മിണ്ടിത്തുടങ്ങി എല്ലാവർക്കും വലിയ സന്തോഷമാണ് ആ രംഗങ്ങളെല്ലാം കഴിഞ്ഞു നാടകത്തിന്റെ അടുത്ത രംഗത്തിലേക്ക് വരികയാണ് കൃഷ്ണനും രാധാറാണിയും ഒക്കെ വലുതായി കൃഷ്ണൻ വൃന്ദാവനത്തെ പശുക്കളെയും മേച്ചുകൊണ്ട് ഇങ്ങനെ വരിക പശുക്കളെ മേച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പം രാധാറാണി ജനലിന് തുറന്നിട്ട് ഇങ്ങനെയും നോക്കും അപ്പൊ എന്ത് ചെയ്യും രാധാറാണിത് നോക്കുന്നുണ്ടെന്ന് കൃഷ്ണൻ അറിയാം അപ്പൊ കൃഷ്ണൻ ഇടത്തോട്ട് തലതിരിഞ്ഞ് അങ്ങ് പോകും രാധാറാണിക്ക് ഭയങ്കര സങ്കടമാവും കരയും ഇരുന്നിട്ട് തിരിച്ചു വരുമ്പോഴും വീണ്ടും ജനലിനെക്കൂടി ഇങ്ങനെ നോക്കും കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ തലതിരിച്ച് വീണ്ടും പോകും കൃഷ്ണൻ അങ്ങനെ ഭയങ്കര ഒരു ട്രിക്കി ആളാണ് രാധാറാണിക്ക് ഭയങ്കര സങ്കടമായി ആ എല്ലാ ദിവസവും ഇത് കണ്ടിട്ട് കരയും ആ സമയത്താണ് ആ അപ്പം രാധാറാണിയുടെ രാപികമാരെല്ലാം രാധാറാണി അടുത്ത് വന്ന് ചോദിക്കും അത്രയ്ക്ക് സങ്കടമാണോ കൃഷ്ണനെ കാണാൻ കാണാനിട്ട് കൃഷ്ണൻ സംസാരിക്കാട്ട് അപ്പോഴും രാധാറാണി ഭയങ്കരമായിട്ട് കരയും അപ്പം പറയും ഒരു സൊല്യൂഷൻ ഉണ്ട് ഒരു സൊല്യൂഷനുണ്ട് എ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഭഗവാനെ എങ്ങനെ നമുക്ക് കിട്ടും രാധാറാണിയുടെ അനുകമ്പയില്ലാതെ നമുക്ക് കൃഷ്ണനെ കിട്ടത്തില്ല അതേസമയം രാധാ റാണിയുടെ അനുകമ്പ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്യണം എന്താണ് വൃന്ദായ തുളസിദേവിയെ പ്രിയായ കേശവസിജ കൃഷ്ണഭക്തി പ്രതീദേവി ദേവി സത്യപത്തിയായി നമോ നമഹ അവിടെ വൃന്ദയുണ്ടാകണം വൃന്ദയുണ്ടെങ്കിൽ വൃന്ദാവനം ഉണ്ടാകത്തോട് ആ വൃന്ദയെ നമ്മള് പരിക്രമണം ചെയ്യണം ആ വൃന്ദയെ നമ്മൾ തൊടണം ആരാ വൃന്ദ ആരാധ്യ ആരാ വൃന്ദ തുളസി തുളസി ദേവിയുടെ മറ്റൊരു പേരാണ് വൃന്ദ ആ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തിയായ തുളസിദേവിയുടെ പേരിലാണ് വൃന്ദാവനം അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് തുളസിയെ നമ്മൾ പരിപാലിക്കണം തുളസി പരിപാലനം വളരെ അത്യാവശ്യമാണ് തുളസി എവിടെയുണ്ടോ വൃന്ദാദേവി എവിടെയുണ്ടോ അവിടെ വൃന്ദാവനം എന്നറിയപ്പെടും ആ വൃന്ദാവനം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ വരികയുള്ളൂ അപ്പങ്ങനെ തുളസി സേവനം ചെയ്യാൻ പറയും രാധാറാണിയുടെ അങ്ങനെ രാധാറാണി അന്ന് മുതൽ തുളസി സേവനം ചെയ്യും തുളസിക്ക് വെള്ളമൊഴിക്കും തുളസിയെ പ്രാർത്ഥിക്കും വെറുതായ തുളസി ദേവിയെ പ്രിയായ കേശവ കൃഷ്ണഭക്തി പ്രതീതിയെ ഈ സത്യഭക്തിയായി നമ്മ ഊന്നവഹ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അവിടെ ആ നാട്ടിലെങ്ങും അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി അവിടെ വരും വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി അതീവ സുന്ദരി രാധാറാണിയുടെ വീടിന്റെ മുറ്റത്ത് വന്നു നിന്നു നീ ആരാണ് എന്ന് ചോദിക്കുമ്പം ആ പെൺകുട്ടി പറയും ഞാൻ ഗോപദേവതാണ് പാല് വിറ്റാണ് ജീവിക്കുന്നത് ഞാൻ അങ്ങനെ നടന്നു നിന്ന് ഇവിടെ എത്തി ഗോപദേവതയെ രാധാറാണി വിളിച്ചകത്ത് കയറ്റി കാര്യങ്ങളൊക്കെ ചോദിച്ചു നീ എവിടുന്നാ വരുന്നെ നിന്റെ ശരീരത്തിന് നല്ല സുഗന്ധങ്ങൾ വരുന്നല്ലോ എന്താണ് നീ നല്ല സൂന്തിരിയായിട്ട് കാണപ്പെടുന്നല്ലോ അപ്പൊ പറഞ്ഞു ഞാൻ കൃഷ്ണന്റെ വീടിന്റെ അയൽപക്കത്ത് നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു ഓ രാധാറാണിക്ക് ഭയങ്കര സന്തോഷം നീ എത്ര ഭാഗ്യവതിയാണ് നീ എന്നും കൃഷ്ണനെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ പറയാൻ എന്നും ഞങ്ങൾ കൃഷ്ണനെ കാണും സംസാരിക്കാറുണ്ടോ സംസാരിക്കാറുണ്ടെന്ന് പറയും രാധാറാണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ആ ഗോപദേവതയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പകല് മുഴുവൻ അവിടെ ഇരുന്ന് സംസാരിച്ചു സന്ധിക്ക സൂര്യ അസ്തമിച്ചു കഴിയുമ്പോൾ പോകാൻ നേരത്ത് രാന്നെ രാധാറാണിക്ക് വലിയ സങ്കടമാകും പോകുന്നു നാളെ രാവിലെ വരണേ സൂര്യൻ ഉദിക്കുമ്പോഴേ വരണേ ഇഴകിതാ ഇവിടെ കിടന്നുകൊണ്ടില്ല കിടക്കാൻ പറ്റില്ല പോണം പശുവിനെ കറക്കണം ഒക്കെ ചെയ്യണം എന്ന് പറയും അങ്ങനെ വീണ്ടും അങ്ങനെ ദിവസങ്ങളോളം എല്ലാ ദിവസവും വരും അപ്പം രാധാറാണിയോട് ഭയങ്കര ആ കൃഷ്ണന്റെ സൗന്ദര്യവും കാര്യങ്ങളെല്ലാം പറയപ്പോ ഗോപദേവത ചോദിക്കും കൃഷ്ണനെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയും എന്നാ ഒരു കാര്യം ചെയ്യും കണ്ണടച്ചിരിക്കാൻ പറയും ഒരു നിമിഷത്തേക്ക് കണ്ണടക്കാൻ പറയും കണ്ണടച്ച് കുറെ കഴിഞ്ഞപ്പം ഈ ഗോപദേവത പറഞ്ഞു ഇനി കണ്ണ് തുറന്നാട്ടെന്ന് പറയും കണ്ണ് തുറക്കുമ്പോഴത്തേന് കസ്തൂരി ലലാട പടലേ വട്ടസ്ഥലേ കൗസ്തുഭം ികം കരതലേ വേണു കരേ കങ്കണം കേ ഹരിചന്ദനം സുരലിതം കണ്ടേ ജമുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതുജയതേ ഗോപാല ചൂടാമണി ഗോപസ്ത്രീകളാൽ വലയം ചെയ്യപ്പെട്ട് ഒരു കാലിന്മേൽ മറ്റൊരു കാലിൽ പിണഞ്ഞു വെച്ച് ത്രിഭംഗലളിതനായി ഒന്ന് ചെറിയൊരു മൂന്ന് വടിവുകളോടെ അങ്ങനെ വെച്ച് പുല്ലാങ്കുഴൽ വായിക്കുന്ന കൃഷ്ണനെയാണ് രാധാറാണി കാണുന്നത് എത്ര സന്തോഷം ഇതുവരെ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു പോരും നോക്കാത്ത തിരിഞ്ഞു പോരും നോക്കാത്ത ആ കൃഷ്ണൻ ഇതാ എൻ്റെ വീടിന്റെ അകത്ത് എന്റെ മുറിക്കകത്ത് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു ചിരിക്കുന്നു പുല്ലാങ്കുഴൽ വായിക്കുന്നു ഫ്രൂട്ട് വായിക്കുന്നു കൃഷ്ണ നീ ആയിരുന്നു ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നത് നീ വേഷന്മാരി വന്നതാണോ അല്ലെങ്കിൽ ആ പെൺകുട്ടി എവിടെ ഗോപദേവതയെ എവിടെയെന്ന് ചോദിക്കുമ്പോ കൃഷ്ണൻ ചിരിക്കും അങ്ങനെ രണ്ടുപേരും സംസാരിക്കും അങ്ങനെ സംസാരിച്ച് വളരെ സന്തോഷമായിട്ട് അവിടെ പിരിയും ആ ഭഗവാനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോപികമാരെ പോലെ ഗോപികമാരിൽ ശ്രേഷ്ഠയായവളാണ് രാധാറാണിയെ പോലെ പരിശുദ്ധമായ സ്നേഹം നമുക്ക് വേണം അവിടെ കൊടുക്കൽ വാങ്ങലേ ഇല്ല പരിശുദ്ധമായ സ്നേഹം വേണം ഇപ്പൊ ഇന്നലെ ആ രാധാശ്രമിയായിരുന്നു ഇന്ന് രാധാറാണിക്ക് ഇന്നലെ നികേദിയൊക്കെ ഒഴുക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ് ഒരു പായസമെങ്കിലും ഇന്ന് ആർക്കെങ്കിലും ഒക്കെ രാധാറാണിക്ക് ഭഗവാന്റെ മുന്നിൽ വെക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ ശ്രേഷ്ഠം വളരെ ശ്രേഷ്ഠം വളരെ ശ്രേഷ്ഠം അനുഗ്രഹമാണത് അപ്പോൾ അങ്ങനെ അവരെല്ലാം അവിടുന്ന് പിരിയുന്നു ആ പരിശുദ്ധമായ സ്നേഹം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് നേരത്തെ മുൻജന്മത്തിന് കലാവതിയും സുചന്ദ്രനും ചെയ്തതുപോലെ കലയുഗത്തിലെ പ്രസ്കൃതിയുടെ മന്ത്രമായ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ രാധാറാണിയാണ് ആദ്യം നമ്മൾ വിളിക്കുന്നത് രാധാറാണി ആദ്യം നമ്മൾ തൊഴേണ്ടത് രാധാറാണിയുടെ പാദങ്ങളിലാണ് പാദങ്ങളിലൂടെയാണ് അതേ സമയം സാധാരണ ജനങ്ങൾ ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ആ ഭക്തിയുടെ ആ തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ലക്ഷ്മി നാരായണനെയാണ് പ്രാർത്ഥിക്കുകയും രാധാറാണിയെ കാണാനുള്ള യോഗ്യത പോലും നമുക്കില്ല ലക്ഷ്മി നാരായണൻ ലക്ഷ്മി നാരായണ മൂർത്തി അതിൽ നിന്ന് ഒരുപടി കൂടി ഉയർന്ന് ആ വൈഷ്ണവ പാരമ്പര്യത്തിലേക്ക് വൈഷ്ണവ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് രാധാകൃഷ്ണന്റെ ഡയറ്റി നമ്മൾ കാണേണ്ടത് എല്ലാം ഒരു കണക്കുകളാണ് ഇത്രയും പരിശുദ്ധമാണ് രാധാറായ ആ പരിശുദ്ധമായ സ്നേഹം നമുക്ക് ഉണ്ടാവാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാമ ഹരി രാമ 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 ഹരേ ഹരി അത് കഴിഞ്ഞെന്താ ഭഗവാനെ നിഗതി നമുക്ക് സമർപ്പിക്കണം അതുപോലെ വൈഷ്ണവരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ടാകണം വൈഷ്ണവരെ ഗൃഹങ്ങളിൽ വിളിക്കണം ആ ഗൃഹത്തിൽ വൈഷ്ണവരുടെ ഏൽക്കണം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ വീടിൽ തുളസി ചെടികൾ ഉണ്ടാകണം ചെടി നില ചെടികൾ ഉണ്ടാകണം വൃന്ദ എവിടെയുണ്ടോ അവിടെ മാത്രമേ വൃന്ദാവനം ആവുകയുള്ളൂ ആ തുളസിയെ നമ്മൾ പരിക്രമണം ചെയ്ത് തുളസി സേവനം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം വൃന്ദായ ദേവിയെ പ്രിയായ കേശവസിജ കൃഷ്ണഭക്തി പ്രതി ദേവി സത്യവൃത്തിയായ നമോ നമഹ ആ തുളസി ചെടി ഉണ്ടെങ്കിൽ ആ ഉണ്ടാകുമ്പോൾ അവിടെ വൃന്ദാവനമായി മാറും ആ വൃന്ദാവനത്തിൽ മാത്രമേ യമുനാ നദി ഉണ്ടാവുകയുള്ളൂ യമുനാ നദിയും വൃന്ദാവനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ രാധാറാണി വരുത്തുള്ളൂ രാധാറാണി വന്നെങ്കിൽ മാത്രമേ ഭഗവാൻ വരുത്തുള്ളൂ അത്രയും മനസ്സിലായോ ആ ഇപ്പൊ രാധാഷ്ടമിയുടെ പ്രാധാന്യം മനസ്സിലായോ നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് കുറച്ചുകൂടി അർത്ഥമറിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഭക്തിക്കുള്ള ഉയർച്ച കിട്ടും ഭഗവാനോടുള്ള സ്നേഹത്തിന്റെ ഉയർച്ച കിട്ടും കൃഷ്ണ അവൻ രാധാറാണിയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാന്റെ അവിടുത്തെ അനുകമ്പയാൽ ഭഗവാന്റെ സ്നേഹം ഭഗവാന്റെ പ്രേമം ഞങ്ങൾക്ക് കിട്ടണമേ എന്ന് ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി അപ്പോൾ ഞാൻ അടുത്തതെന്താ അടുത്തതെന്താ നാമം ജീവിക്കുന്നു പാട്ടാരെങ്കിലും പാടാന്ന് പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു ആര് ഞാന് എന്നൊരു പാട്ട് നമുക്ക് നാമം കൃഷ്ണാഹാരേ ജയ കൃഷ്ണഹാര ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണഹാര കരിമൂകിൽ വർണ്ണന്റെ തിരുവൂടലിലൂടെ അരികിൽ വന്ന് എപ്പോഴും കാണാകണം കാലിൽ ചീരമ്പും കീലുക്കി നടക്കുന്ന പാലഗോപാലനെ കാണാകേണം കിങ്ങിനീരും വളമോതിരവും ചർത്തി ഭംഗിയോടെ മുമ്പിൽ കാണാകേണം കീർത്തിയേറീടും ഗുരുവായർമേവും നോരാത്തിഹാരൻ തന്നെ കാണാകേണം ുമായിട്ടൊത്തുകാളിപ്പതും കാണാകേണം കെട്ടിയിട്ടിടും മുരലും വലിച്ചെങ്ങും മുട്ടുകുത്തുന്നതും കാണാകേണം കികികളെ പോലെ നൃത്തമാടിയിടുന്ന ബാലഗോപാലനെ കാണാകേണം ചന്ദ്രനെ മെല്ലെ വരുത്തി ലോകൈകനാഥനെ കാണാകേണം കുഞ്ചിക്കൊണ്ടോരോരോ വാപ്പരൂ ഇടുന്ന ചഞ്ചലമേത്രനെ കാണാകേണം പോലും കുഴലുമെടുത്തു വനത്തിൽ പോയി കാലിമേക്കുന്നതും കാണാകേണം കൗതുകമേറിയോരുണ്ണി ശ്രീകൃഷ്ണൻ്റെ ചേതോരൂപം കാണാകേണം കംസ സഹോദരി തന്നിൽ പിറന്നു ഹരേ കൃഷ്ണ താങ്ക് യു ഹരേ കൃഷ്ണ ഇനി അടുത്താര നാമം ജപിക്കാം പറഞ്ഞിരുന്നത് ആരാധ്യ ആരാധ്യാണോ നാമം ജപിക്കാമെന്ന് പറഞ്ഞേ ആ എന്നാ ജപിച്ചു എത്ര പ്രാവശ്യം ജപിക്കും